ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഇതിന്റെ മുൻപ് ചെയ്ത വീഡിയോസിൽ ഞാൻ അതായത് പറഞ്ഞിരുന്നത് ആർമി 2020 ഫസ്റ്റ് ആർമി റിക്രൂട്ട്മെന്റ് റാലി വന്നിരിക്കുന്നു. സോ അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സോ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഫിസിക്കൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ നമ്മൾ ഓടണം, അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ പാസ് ആവേണ്ടതെന്നതിനെ കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഒരുപാട് പേർക്ക് ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ അതിന്റെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെ ക്രൈറ്റീരിയ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡൗട്ടായിട്ടും കമന്റ് ബോക്സിലൊക്കെ വന്നിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനോട് ചേർന്നുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലുകളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് ആയിരിക്കും നമുക്ക് എന്താ പറയുക, രണ്ട് വിഭാഗത്തിൽ മാത്രമേ ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കി രണ്ട് വിഭാഗത്തിന് നമുക്ക് റിട്ടേൺ എക്സാമും അതുപോലെ റിട്ടേൺ എക്സാമാണ് മെയിൻ ആയിട്ടുള്ളത്. സോ നാല് വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫയർമാൻ, പിന്നെ ട്രേഡ്മാൻ മേറ്റ്, അതുപോലെ തന്നെ MTS, പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ഓഫീസർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തിക. ഈ നാല് തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി ഒരു റിക്രൂട്ട്മെന്റ് റാലി വിളിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് ഫയർമാനും ട്രേഡ്മാനുമാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫയർമാന്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ 6 മിനിറ്റിനുള്ളിൽ ഓടിക്കയറണം. സാധാരണ ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഓടിക്കയറാൻ സാധിക്കുന്ന ഒരു ടൈമാണ്. ബിക്കോസ് സാധാരണയായി നമ്മളുടെ ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് വേണ്ടത് 5:40 അത്രയും ടഫ് ആയിട്ടുള്ള ടൈമിംഗ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് പിന്നെയും കുറച്ച് ടൈം കൂടെ, അതായത് 6 മിനിറ്റ് നമുക്ക് കിട്ടുക. ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഓടിക്കയറാൻ പറ്റുന്ന ടൈമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വളരെയധികം ഫിസിക്കൽ ടെസ്റ്റ് അത്രയും പാസ്സാവാൻ വളരെയധികം ടഫ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊന്ന് വെച്ചാൽ ഡിച്ച് ജമ്പിംഗ്, അതായത് നമ്മളുടെ 2.4 മീറ്റർ ഒരു ഡിച്ച്, ചെറിയൊരു ഡിച്ച് കാണും, ആ ഡിച്ച് നമ്മൾ ചാടി കടക്കണം. സോ അതും വളരെയധികം ഈസിയാണ്. സാധാരണ റിക്രൂട്ട്മെന്റ് റാലിക്കും ഡിച്ച് ജമ്പിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ചാടി കടക്കാൻ പറ്റുന്ന ഒരു ഡിച്ച് ജമ്പിംഗ്, അത് പാടായിട്ടുള്ള ഒരു സംഭവമല്ല. സോ പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 63.5 kg വെയിറ്റ് ഉള്ളൊരു വ്യക്തിയെ എടുത്തുകൊണ്ട് നമ്മൾ ഓടണം. അത് ഏതാണ്ട് 186 മീറ്റർ ദൂരം നമ്മൾ 96 സെക്കൻഡ് കൊണ്ട് ഓടി വരണം. അതാണ് മറ്റേ മൂന്നാമത്തെ സെലക്ഷൻ കയറ്റി, അത് ഫയർമാനുള്ള മൂന്നാമത്തെ സെലക്ഷൻ കയറ്റി. 63.5 kg വെയിറ്റ് ഉള്ളൊരു വ്യക്തിയെ 184 മീറ്റർ ഓടി 96 സെക്കൻഡ് കൊണ്ട് നമ്മളത് പാസ്സാവണം. അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ റോപ്പ്, വെർട്ടിക്കൽ റോപ്പ്. നമ്മൾ സാധാരണ പോലീസിൻ്റെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് സാധാരണയായിട്ട് ആ ഒരു ഐറ്റം ഇല്ല, ബട്ട് പോലീസിനൊക്കെ പോകുമ്പോൾ അതുപോലെ വെർട്ടിക്കൽ റോപ്പ് ക്ലൈംബ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. സോ അത് നിങ്ങൾ കൈകൊണ്ട് കാലുകളും ഉപയോഗിച്ചുകൊണ്ട് കയറണം. അതാണ് നാലാമത്തെ ഫിസിക്കൽ ടെസ്റ്റ്, അതായത് ഫയർമാൻ ഉള്ളത്. സോ ഈ നാല് വിഭാഗത്തിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാസ്സാവാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മെഡിക്കൽ, അതിനുശേഷം റിട്ടേൺ എക്സാം പാസ്സായി നിങ്ങൾക്ക് എന്താ പറയുക ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സോ മാക്സിമം, കാരണം ഇപ്പോൾ തന്നെ എല്ലാവരും ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വളരെയധികം എന്താ പറയുക വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഒരു വളരെയധികം ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നു. സോ അതുപോലെ തന്നെ ട്രേഡ്മാൻ്റെ സെലക്ഷൻ, ട്രേഡ്മാൻ്റെ ബേറ്റ്, അതിൻ്റെ ഒരു സെലക്ഷൻ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ 6 മിനിറ്റ് കൊണ്ട് ഓടിക്കയറുക എന്നതാണ്. സോ മറ്റേത് 1.6 ആണെങ്കിൽ ഇത് 1.5 കിലോമീറ്റർ ആണ്. അത് നമുക്ക് 6 മിനിറ്റ് കൊണ്ട് ഓടിക്കയറുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ഓടിക്കയറാവുന്ന ഒരു ടൈമിംഗ് ആണ്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 kg വെയിറ്റ്, ഒരു 50 kg ഉള്ള വെയിറ്റ് നമുക്ക് തരും. അത് നമ്മൾ 200 മീറ്റർ 100 സെക്കൻഡ് കൊണ്ട് അത് എടുത്തുകൊണ്ട് ഓടി വരണം എന്നാണ് ഇതിൻ്റെ മറ്റൊരു സെലക്ഷൻ. ഈ രണ്ട് സെലക്ഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകളാണ് ഈ ട്രേഡ്മാൻ മേറ്റിനായിട്ടുള്ളത്. സോ മറ്റേത് ഫയർമാൻ്റെ വെച്ച് അപേക്ഷിച്ച് നോക്കുക, ട്രേഡ്മാൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ കട്ടി കുറഞ്ഞതാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും വളരെയധികം എന്താ പറയുക യൂസ്ഫുൾ ആവുന്നതാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതൊരു നല്ലൊരു അവസരമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമിയിലെ ഒരു എന്താ പറയുക വേക്കൻസീസോ, അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് എന്താ പറയുക ഇത് കാറ്റഗറീസിനും തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നത് നല്ല എന്താ പറയുക ഒരു
സ്വപ്നം കാണാവുന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ജോബ്, അതിനോടൊപ്പം തന്നെ നല്ല ഒരു ശമ്പളം, അതായത് നല്ലൊരു സാലറി. 18,000 ടു സ്റ്റാർട്ടിംഗ് ആണ്, 65,000 വരെ എന്താ പറയുക അതിൻ്റെ ഒരു സാലറി ലിമിറ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും എന്താ പറയുക ഇപ്പോൾ ശമ്പള കമ്മീഷൻ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം സാലറി ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ റിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ടൈമിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യൻ ആർമിയിൽ ഇപ്പോൾ കാരണം കറക്റ്റായിട്ട് എന്താ പറയുക സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് നോക്കുകയാണെങ്കിലും ഇന്ത്യയിൽ തന്നെ ജോബ്സ് കറക്റ്റായിട്ട് സാലറി കിട്ടുന്ന എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് ഫീൽഡിലാണ്. സോ അതുകൊണ്ട് തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതൊരു നല്ലൊരു അവസരമാണ്, തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. സോ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയധികം പാടുള്ള അവർക്ക് അതിൻ്റേതായ ലിമിറ്റേജ് വെച്ചിട്ടാണ് അവർക്കും ഇതിൻ്റെ ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. സോ റിട്ടേൺ എക്സാം തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും, എന്നാൽ നല്ല രീതിയിൽ തന്നെയല്ല ഏതൊരു വ്യക്തിക്കും 10th ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പാസ്സാവാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് മിസ് ചെയ്യാതെ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോസിൽ ഇതിൻ്റെ മുഴുവൻ എന്താ പറയുക എപ്പോഴൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെ കുറിച്ചുണ്ട്. സോ അതിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഇതിന്റെ അഡ്രസ്സും അതിനോടൊപ്പം തന്നെ ഇതിന്റെ ലിങ്ക് ഏത് സൈറ്റിലാണ് കയറേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് അല്ലെങ്കിൽ അതിന്റെ ഏത് സൈറ്റാണെന്നതിനെ കുറിച്ച് അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ കയറി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫോമൊക്കെ സെറ്റ് ചെയ്ത് തീർച്ചയായിട്ടും കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ കുറച്ച് ഫോംസ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സ്വയമേ തന്നെ പൂരിപ്പിച്ച് നിങ്ങൾക്ക് ആ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് സ്വയമേ അപേക്ഷിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു അവസരമാണ്, 2020 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ആദ്യ റിക്രൂട്ട്മെന്റ് റാലി. സോ അതിനുശേഷം ഒരുപാട് റിക്രൂട്ട്മെന്റ് റാലീസ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഇതിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഓരോ മുന്നോട്ട് വരുന്ന ഓരോ പടവുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക കയറി കയറി പോകാം. ചിലപ്പോൾ ഇത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം ഓരോ എക്സ്പീരിയൻസ് ആണ് നമ്മളെ നല്ലൊരു വിജയം അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോന്നും മിസ് ചെയ്യാതെ പോവുക, കാരണം ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഡിഫൻസിലേക്കുള്ള എന്താ പറയുക കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള വേക്കൻസി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് റാലീസ് വിളിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എന്താ പറയുക വളരെയധികം പ്രചോദനമാണ്. സോ ഇപ്പോൾ കടന്ന റിക്രൂട്ട്മെന്റ് റാലിയിലെല്ലാം എന്താ പറയുക കിട്ടാതിരിക്കുന്നവർക്കെല്ലാം വളരെയധികം എന്താ പറയുക ഒരു കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് 2020. സോ അതുകൊണ്ട് ഈ ഒരു വർഷം നല്ല രീതിയിലുള്ള എന്താ വേക്കൻസീസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് റാലീസൊക്കെ വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറിപ്പോകാമെന്നാണ്. സോ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് മുടക്കരുത്, അതിനോടൊപ്പം തന്നെ എന്താ പറയുക നിങ്ങളുടെ മെഡിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന എൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിനകത്ത് കൊടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ എന്നെ കോൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും ഞാൻ നല്ല എനിക്ക് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ എടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ച് വിളിച്ച് നിങ്ങൾക്ക് എന്താ പറയുക അതിനെക്കുറിച്ചൊരു എന്താ എക്സ്പ്ലനേഷൻ നൽകുന്നതാണ്. സോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബി കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ, എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ് ഓഫ്.